Yeah. <small> പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഏവർക്കും അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം റീ ഓഫ് പാർട്നർഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പാർട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത് നാല് കാര്യങ്ങളാണ് നാം ഇതുവരെ പരിചയപ്പെട്ട് കഴിഞ്ഞത് നാലാമത് പരിചയപ്പെട്ടിരുന്നത് റീ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെൻറ് ഓഫ് ലാബിലിറ്റീസ് കുട്ടുകാരൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരു പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ബിസിനസിൻ്റെ അസറ്റും ലാബിലിറ്റീസും അതിൻ്റെ കറണ്ട് പ്രൈസിലേക്ക് എത്തിക്കുന്നതിനായി റീ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ റീവാല്യേഷൻ നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഗെയിനോ ലോസോ രണ്ടായാലും അതിൻ്റെ അവകാശികൾ ഓൾഡ് പാർട്നേഴ്സ് മാത്രമാണ് അത് കണ്ടുപിടിക്കാനായിട്ട് നാം തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് റീ അക്കൗണ്ട് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആറ് കാര്യങ്ങളാണ് അവിടെ പരമാവധി വരാൻ സാധ്യത അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് അൺ റിക്കോർഡ് അസെറ്റ് ലാബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ലാബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് അൺ റിക്കോർഡ് ലൈബിലിറ്റി ഏതൊക്കെയാണ് ഗെയിൻ അതെല്ലാം റിവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും ഏതൊക്കെയാണ് ലോസ് അതെല്ലാം റിവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കും നാം പരിചയപ്പെട്ടതാണ് അല്ലേ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഗെയിൻ ആണ് അൺ റെക്കോഡ് അസറ്റും ഗെയിൻ ആണ് അല്ലേ അതുപോലെ തന്നെ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതും ഗെയിൻ ആണ് അത് മൂന്നും റീവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു ഏതൊക്കെയാണ് ലോസ് എന്ന് പറയുന്നത് അസറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത് ലോസാണ് ലാബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ലോസാണ് അൺ റെക്കോർഡ് ലാവിലിറ്റിയും ലോസാണ് അത് മൂന്നും റീവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു അക്കൗണ്ട് വ്യത്യാസം കാണുന്നു ഒന്നുകിൽ അത് റീവാല്യൂഷൻ പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ റീവാല്യൂഷൻ ലോസ് ആകാം രണ്ടായാലും ഓൾഡ് പാർട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യും കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം കൂട്ടുകാരെല്ലാവരും ബുക്കും പേനയും ഒക്കെ എടുത്ത് അത് എഴുതാൻ തയ്യാറാവുക ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് രമ്യ ആൻഡ് സൗമ്യ ഹു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു ബാലൻസ് ഷീറ്റ് ഓഫ് രമ്യ ആൻഡ് സൗമ്യ ആസോൺ ഏപ്രിൽ ഫസ്റ്റ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഒരു ബാലൻസ് ഷീറ്റാണ് ലാബിലിറ്റിയിൽ സൺറി ക്രെഡിറ്റേഴ്സ് ട്വൻറ്റി തൗസൻഡ് ക്യാപിറ്റൽ രമ്യ തേർട്ടി തൗസൻഡ് സൗമ്യ ട്വൻറ്റി തൗസൻഡ് ടോട്ടൽ എമൗണ്ട് കൊള്ളതിൽ ഫിഫ്റ്റി തൗസൻഡ് അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ത്രീ തൗസൻഡ് ഡെറ്റേഴ്സ് ട്വൽവ് തൗസൻഡ് സ്റ്റോക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഫർണിച്ചർ ടെൻ തൗസൻഡ് പ്ലാന്റ് ആൻഡ് മെഷിനറി തേർട്ടി തൗസൻഡ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ സെവൻറ്റി തൗസൻഡ് കുറേ അധിക വിവരങ്ങളും കൂടിയുണ്ട് അതുകൂടി നോക്കാം ഓൺ ദ Date Maya is admitted into partnership on the following terms Maya is to bring rupees 15,000 as capital and rupees 5,000 as premium for goodwill for 1 by 6 share. Number 2, the value of stock is reduced by 10 percentage while the planned and missionary is appreciated by 10 percentage. Furniture is valued at rupees 9000. A provision for bad debt is to be created on sundry debtors at 5%. And rupees 200 is to be provided for an electricity bill. Investment worth rupees 1000, not mentioned in the balance sheet, is to be taken into account. A creditor of rupees 100 is not.

മായക്ക് വൺ ബൈ സിക്സ് ഷെയർ ആണ് കിട്ടിയിരിക്കുന്നത് ഓൾഡ് ആരൊക്കെയാണ് രമ്യയും സൗമ്യയും അവരുടെ റേഷ്യോ പഴയത് മൂന്ന് ഈസ്റ്റു രണ്ട് മൂന്ന് ഈസ്റ്റു രണ്ട് ഓൾഡ് റേഷ്യോ ഉള്ള രമ്യയും സൗമ്യയും കൂടി വൺ ബൈ സിക്സ് ഷെയർ കൊടുത്തുകൊണ്ടാണ് മായയെ ഫേമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മായയ്ക്ക് വൺ ബൈ സിക്സ് കിട്ടിയത് എങ്ങനെയാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല നാം നേരത്തെ പരിചയപ്പെട്ടതായിരുന്നു അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് മായയുടെ അക്കോമഡേഷൻ ഇവിടെ രമ്യയും സൗമ്യയും നടത്തിയിരിക്കുന്നത് ഇത് പറയാൻ കാരണം ഇവിടെ ഗുഡ്വില്ലിന് വേണ്ടി മായ അയ്യായിരം രൂപ കൊണ്ടുവരുന്നുണ്ട് മായ അയ്യായിരം രൂപ ഗുഡ്വില്ലിന് വേണ്ടി കൊണ്ടുവരുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് നടത്തിയിട്ടുള്ള രമ്യയും സൗമ്യയും നടത്തിയിട്ടുള്ള സാക്രിഫൈസിൻ്റെ കോമ്പൻസേഷനാണ് ഈ അയ്യായിരം രൂപ രമ്യക്കും സൗമ്യയ്ക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ അറിയണം പക്ഷേ എളുപ്പവഴിയുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല നേരത്തെ പഠിച്ചൊരു ഹിന്ദാണ് പുതിയ ആളുടെ അക്കോമഡേഷൻ ഏത് രീതിയിലാണെന്ന് എടുത്തു പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾഡ് റേഷ്യോയിൽ തന്നെ ആണ് ആ പുതിയ ആളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മായയുടെ പുതിയ ഷെയർ മാത്രമേ പറയുന്നുള്ളൂ വൺ ബൈ സിക്സ് മാത്രമേ പറയുന്നുള്ളൂ അത് എങ്ങനെയാണ് മറ്റുള്ളവർ കൊടുത്തെന്ന് സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം ദാറ്റ് മീൻസ് ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് മായയുടെ അക്കോമഡേഷൻ ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ പുതിയ ആളുടെ അക്കോമഡേഷൻ ഏത് റേഷ്യോയിലാണ് നടന്നിരിക്കുന്നത് ആ റേഷ്യോയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് നേരത്തെ പരിചയപ്പെട്ടതാണത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകമായിട്ട് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കാരണം ഓൾഡ് റേഷ്യോ മൂന്ന് ഏസ് രണ്ടായിരുന്നു പുതിയ പാർട്ണർ ആരാണ് മായ മായയുടെ പ്രോഫിറ്റ് ഷെയറിങ് എത്രയാണ് വൺ ബൈ ആണ് ആ വൺ ബൈ സിക്സ് എങ്ങനെയാണ് രമ്യയും സൗമ്യയും കൊടുത്തതെന്ന് എടുത്തു പറയാത്തിടത്തോളം അതിൻ്റെ അർത്ഥം ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഇവർ മായയുടെ അക്കോമഡേഷൻ നടന്നിരിക്കുന്നത് ദാറ്റ്സ് വൈ ദ സാക്രിഫൈസിങ് റേഷ്യോ ഇൻ ദിസ് കേസ് ഈസ് സിമിലർ ടു ദയർ ഓൾഡ് റേഷ്യോ ഇവിടുത്തെ സാക്രിഫൈസിംഗ് റേഷ്യോ സമം ഓൾഡ് റേഷ്യോ തന്നെയാണ് ത്രീ ഈസ് ടു ടു തന്നെയാണ് എന്തിനാണ് സാക്രിഫൈസിംഗ് റേഷ്യോ ഇവിടെ വേണ്ടത് കാരണം ഉണ്ട് മായ അയ്യായിരം രൂപ ഗുഡ് കൊണ്ടുവന്നു ആ അയ്യായിരം രൂപ കൊണ്ടുവന്ന ഗുഡുവില് രമ്യയ്ക്കും സൗമ്യയ്ക്കും ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാക്രിഫൈസിംഗ് റേഷ്യോ വേണം മായ കൊണ്ടുവന്ന അയ്യായിരം അവകാശികളാരാ രമ്യയും സൗമ്യവുമാണ് ഏത് റേഷ്യോയിൽ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ എന്താ സാക്രിഫൈസിൻ്റെ റേഷ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മൂന്ന് ഈസ്റ്റ് രണ്ട് അപ്പോൾ മായ കൊണ്ടുവന്ന അയ്യായിരത്തിന് മൂന്ന് ഈസ്റ്റു രണ്ട് മൂന്ന് ബൈ അഞ്ചും രണ്ട് ബൈ അഞ്ചും അയ്യായിരത്തിൻ്റെ മൂന്ന് ബൈ അഞ്ച് പോർഷൻ രമ്യയ്ക്കും രണ്ട് ബൈ അഞ്ച് പോർഷൻ സൗമ്യയ്ക്കുമാണ് എത്ര വിധം വരും മൂവായിരവും രണ്ടായിരവും അത് കണ്ടുപിടിച്ച് വെച്ചേക്കണം കാരണം എൻട്രി എഴുതാൻ നമുക്ക് വേണ്ടി വരും അപ്പോൾ രമ്യയ്ക്ക് കിട്ടുന്ന മായ കൊണ്ടുവന്ന ഗുഡ്വിലിൻ്റെ പോർഷൻ മൂവായിരം എങ്ങനെ മനസ്സിലായി അയ്യായിരത്തിൻ്റെ ത്രീ ബൈ ഫൈവ് അതുപോലെ തന്നെ സൗമ്യയ്ക്ക് കിട്ടുന്ന മായ കൊണ്ടുവന്ന ഗുഡ്വില്ലിൻ്റെ പോർഷൻ രണ്ടായിരം എങ്ങനെ കിട്ടി അയ്യായിരത്തിൻ്റെ ടു ബൈ ഫൈവ് അങ്ങനെയാണെങ്കിൽ നമുക്കിനി ജേണൽ എൻട്രി എഴുതി തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ എൻട്രി എന്തിനുള്ള എൻട്രിയാണ് മായ പതിനയ്യായിരം രൂപ ക്യാപിറ്റലും അയ്യായിരം രൂപ ഗുഡ് കൊണ്ടുവന്നു മായ പതിനയ്യായിരം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്ന് എന്തായിരിക്കും എൻട്രി ഫേമിലേക്ക് പതിനയ്യായിരം രൂപ വന്നു അത് മായയുടെ ക്യാപിറ്റലാണ് സിമ്പിൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മായാസ് ക്യാപിറ്റൽ പതിനയ്യായിരം എപ്പോഴും വേണ്ട ഒരു എൻട്രിയാണ് പുതിയ ആൾ ഫേമിലേക്ക് വരുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ കൊണ്ടുവരും അപ്പോൾ എഴുതേണ്ട എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാട്നേഴ്സ് ക്യാപിറ്റൽ ഇവിടെ എവിടെ പേര് മായ എന്നാണ് അല്ലേ സോ മായ പതിനയ്യായിരം ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മായാസ് ക്യാപിറ്റൽ ഓക്കെ തീർന്നില്ല മായ ക്യാപിറ്റൽ മാത്രമല്ല കൊണ്ടുവന്നേ അയ്യായിരം രൂപ ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട് സോ വീണ്ടും ഫേമിലേക്ക് അയ്യായിരം രൂപ വരുന്നുണ്ട് എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് ഗുഡ് വില്ലിന് വേണ്ടിയാണ് രണ്ടാമത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വില് അയ്യായിരം ഈ രണ്ട് എൻട്രി നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ എൻട്രി ആയിട്ട് എഴുതാം മായ ആകെ എത്ര രൂപ കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട് പതിനയ്യായിരവും ഗുഡ്വില്ലായിട്ട് അയ്യായിരവും കൊണ്ടുവന്നു ആകെ ഇരുപതിനായിരം രൂപ മായ ഫെയിമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഇരുപതിനായിരം ആ ഇരുപതിനായിരത്തിൽ പതിനയ്യായിരം മായയുടെ ക്യാപിറ്റലും അയ്യായിരം വില്ലുമാണ് രണ്ട് ക്രെഡിറ്റ് വരും ഒരു ക്രെഡിറ്റ് മായയുടെ ക്യാപിറ്റലിന് പതിനയ്യായിരവും രണ്ടാമത്തെ ക്രെഡിറ്റ് ഗുഡ് വില്ലിന് അയ്യായിരവും സോ ഫസ്റ്റ് എൻട്രി നാം നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ രണ്ട് എൻട്രിയെ ആക്ച്വലി എഴുതുമ്പോൾ ഒറ്റയായിട്ട് എഴുതിയാൽ മതി എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ഇരുപതിനായിരം എങ്ങനെ കിട്ടി പതിനയ്യായിരം ക്യാപിറ്റലിന് വേണ്ടി കൊണ്ടുവന്ന വന്ന ക്യാഷും അതുപോലെ തന്നെ അയ്യായിരം ഗുഡ് വേണ്ടി കൊണ്ടുപോകും രണ്ടും കൂടെ ചേർത്ത് ആകെ ക്യാഷ് ഡെബിറ്റ് ഇരുപതിനായിരം ക്രെഡിറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ക്രെഡിറ്റായിട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ ഇരുപതിനായിരത്തിൽ പതിനയ്യായിരം മായയുടെ ക്യാപിറ്റലാണ് അയ്യായിരം ഗുഡ്വില്ലാണ് സോ ടു മായാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് കോളത്തിൽ പതിനയ്യായിരം ടു ഗുഡ്വിൽ ക്രെഡിറ്റ് കോളത്തിൽ അയ്യായിരം ഒന്നാമത്തെ എൻട്രി അങ്ങനെ മായ കൊണ്ടുവന്ന അയ്യായിരം ഗുഡ്വില് ഉണ്ടല്ലോ നാം നേരത്തെ പ്രത്യേകമായിട്ട് വിത വെച്ച് വെച്ചിട്ടുണ്ട് ആ അയ്യായിരത്തിൻ്റെ അവകാശികളാരാ ആ രമ്യയും സൗമ്യയുമാണ് ഏത് റേഷ്യോയിൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ ആ അയ്യായിരത്തിന് ത്രീ ഈസ് ടു എന്ന റേഷ്യോയിൽ നാം വീതം വെച്ച് വെച്ചിട്ടുണ്ടല്ലേ അതിനെ എൻട്രി ആക്കണം അങ്ങനെ രമ്യയ്ക്കും സൗമ്യയ്ക്കും മൂവായിരം രണ്ടായിരം രൂപ ഗുഡ്വിൽ കിട്ടാൻ പോവാണ് കിട്ടിയാൽ രമ്യയുടെയും സൗമ്യയുടെയും ക്യാപിറ്റൽ കൂടും ക്യാപിറ്റൽ ബേസിക്കലി ക്രെഡിറ്റാണ് ക്രെഡിറ്റുള്ള ക്യാപിറ്റൽ വീണ്ടും കൂടാൻ വേണ്ടി അവരുടെ ക്യാപിറ്റലിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നു പിന്നെന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗുഡ് വില്ലാണ് സോ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് എത്ര രൂപയാണ് അയ്യായിരം ഇതിനെ രണ്ടായിട്ട് ഇനി കുറേ പോർഷൻ രമ്യയ്ക്കും കുറച്ച് പോർഷൻ സൗമ്യയ്ക്കും നാം നേരത്തെ തീരുമാനിച്ചിരുന്നു എത്ര വിധം വരും ആ മൂവായിരം രൂപ രമ്യയ്ക്കും രണ്ടായിരം സൗമ്യയ്ക്കും സോ രണ്ടാമത്തെ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് അയ്യായിരം ടു രമ്യാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് മൂവായിരം ടു സൗമ്യാസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് രണ്ടായിരം എന്താ ചെയ്ത ഇവിടെ ആ മായ കൊണ്ടുവന്ന അയ്യായിരം ഗുഡ്വിലിനെ രമ്യയ്ക്കും സൗമ്യയ്ക്കും കൂടി അവരുടെ സാക്രിഫൈസിങ് റേഷ്യൽ വിതം വെച്ച് കൊടുത്തു രണ്ട് എൻട്രി നാം പരിചയപ്പെട്ടു ഇനിയാണ് നമുക്ക് ഓരോ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കണം ഒന്നാമത്തെ നമുക്ക് അയർ ചെയ്തു രണ്ടാമത്തെ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ ടെൻ പെർസെൻറ്റേജ് ഇനിയാണ് നാം റീവാലുവേഷൻ നടത്താൻ പോകുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം എൻട്രിയും എഴുതണം കറസ്പോണ്ടിങ് ആയിട്ട് അത് റീവാലുവേഷൻ അക്കൗണ്ടിലും വരണം അപ്പോൾ ഒരേപോലെ ഒരു ജേണലും വരച്ചിടുക സമാനമായിട്ടൊരു അക്കൗണ്ടും വരയ്ക്കുക അക്കൗണ്ട് ഫോമക്കറിയാമല്ലോ ആ ശരി അപ്പോൾ ഒന്നാമത്തെ റിവാല്യൂഷൻ പറയുന്നുണ്ട് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ ടെൻ പേഴ്സൻറ്റേജ് സ്റ്റോക്കിൻ്റെ വാല്യൂ പത്ത് ശതമാനം റെഡ്യൂസ് ചെയ്തു കുറഞ്ഞിരിക്കുന്നു എന്താ കുറഞ്ഞത് സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞു അപ്പോൾ സ്റ്റോക്കിൻ്റെ വില അറിയണമെങ്കിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലുണ്ട് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ പതിനയ്യായിരമാണ് ഇവിടെ പറയുന്നു ആ പതിനയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം കുറഞ്ഞിരിക്കുന്നു അസറ്റു കുറഞ്ഞു പതിനയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റോക്ക് കുറഞ്ഞു അസറ്റ് കുറഞ്ഞാൽ ആദ്യം നമുക്ക് എൻട്രി നോക്കാം അസറ്റ് കുറഞ്ഞാൽ അസറ്റ് ബേസിക്കലി ഡെബിറ്റാണ് ഡെബിറ്റുള്ള അസറ്റ് കുറയാൻ വേണ്ടി അസറ്റിന് നേരെ ഓപ്പോസിറ്റ് അസറ്റിന് ക്രെഡിറ്റ് ആർക്കായിരിക്കും ഡെബിറ്റ് അസറ്റ് കുറയുന്നത് ലോസ് അല്ലേ അപ്പോൾ റീവാല്യുവേഷൻ ഡെബിറ്റ് എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് എത്ര രൂപ എഴുതും എത്രയാണോ കുറഞ്ഞത് അത്രയും ഇവിടെ എത്രയാണ് പതിനയ്യായിരത്തിൻ്റെ പത്ത് ശതമാനം അതായത് ആയിരത്തി അഞ്ഞൂറ് ഇതിനെ എവിടെ കാണിക്കുകയും ചെയ്യണം റീവാല്യേഷൻ അക്കൗണ്ടിൽ കാണിക്കണം ലോസല്ലേ ലോസൊക്കെ വരുന്നെവിടെ റീവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ആ ഡെബിറ്റ് സൈഡിൽ സോ വാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം സ്റ്റോക്ക് എത്ര രൂപ ആയിരത്തി അഞ്ഞൂറ് രണ്ടാമത്തിലേക്ക് പോവാം നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷിനറീസ് അപ്രീസിയേറ്റഡ് ബൈ ടെൻ പെർസെൻറ്റേജ് അടുത്ത അസെറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അപ്രീസിയേഷൻ ഉണ്ടായിരിക്കുന്നു അപ്രീസിയേഷൻ മീൻസ് വർധനവുണ്ടായിരിക്കുന്നു എത്ര ശതമാനം അതിനും പത്ത് ശതമാനം വർധനവുണ്ടായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബുക്കിലെ വില എത്രയാണെന്ന് അറിയണം ബാലൻസ് ഷീറ്റ് നോക്കി ബാലൻസ് ഷീറ്റിലുണ്ട് മുപ്പതിനായിരമാണ് ആ മുപ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം അപ്രീസിയേഷൻ വർധനവ് മുപ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം മൂവായിരം അസറ്റ് കൂടിയിരിക്കുന്നു അസറ്റ് ഡെബിറ്റല്ലേ ഡെബിറ്റുള്ള അസെറ്റ് വീണ്ടും കൂടാൻ വേണ്ടി അസറ്റിന് വീണ്ടും ഡെബിറ്റ് അപ്പോൾ ഉറപ്പിച്ചു പ്ലാൻഡ് ആൻഡ് മെഷിനറിക്ക് ഡെബിറ്റാണ് മാത്രവുമല്ല ആ വർദ്ധനവ് ഗെയിൻ ആണ് ഗെയിൻ ആവുമ്പോൾ റീവാലുവേഷൻ എന്തായിരിക്കും ക്രെഡിറ്റ് ആയിരിക്കും സോ എൻട്രി പ്ലാൻഡ് ആൻഡ് മെഷിനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക ഒരിക്കലും എൻട്രി കാണാതെ പഠിച്ചു വെക്കരുത് അപ്പോൾ ഗെയിൻ ആയതുകൊണ്ട് റീവാലുഷൻ അക്കൗണ്ടിൽ എവിടെ വരണ്ടേ ആ ഗെയിൻ ഒക്കെ വരുന്നത് എവിടെ റിവാലയൂഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പൊറിവാലയേഷൻ അക്കൗണ്ടിനൊക്കെ ഡിസൈറ്റൽ എഴുതിയേ എന്താണ് പ്ലാൻ ആൻഡ് മിഷ്ണറി എത്ര എഴുതും എത്രയാണോ കൂടിയത് അത്രയും മാത്രം ഇവിടെയാണെങ്കിൽ മൂവായിരം അടുത്തത് നോക്കാം ഫർണിച്ചർ ഈസ് റീ വാല്യൂഡ് അറ്റ് റുപ്പീസ് നയൻ തൗസൻഡ് ഫർണിച്ചറ് റീ വാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വില നയൻ തൗസൻഡ് റുപ്പീസാണ് ഇവിടെ കൂടിയെന്നോ കുറഞ്ഞെന്നോ അല്ല പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് നയൻ തൗസൻഡ് ആണ് അപ്പോൾ അവിടെ കൂടിയോ കുറഞ്ഞോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ നിലവിലുള്ള പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യണം നിലവിലുള്ള പ്രൈസ് അറിയാൻ വേണ്ടി ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ഫർണിച്ചറിൻ്റെ അവിടുത്തെ വില എത്രയാണെന്ന് നോക്കുക അവിടുത്തെ വില പതിനായിരമാണ് നിലവിൽ പതിനായിരം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഒൻപതിനായിരത്തിലായിരിക്കുന്നു പതിനായിരം ഉണ്ടായിരുന്നത് ഒൻപതിനായിരം ആയി എന്താ മനസ്സിലാക്കേണ്ടത് ഫർണിച്ചറിൻ്റെ പ്രൈസ് എത്ര കുറഞ്ഞു ആയിരം രൂപ കുറഞ്ഞു അല്ല ഒൻപതിനായിരം കുറഞ്ഞു എന്നല്ല ഒൻപതിനായിരം ഇപ്പോൾ ആയി പതിനായിരം ഉണ്ടായിരുന്നത് ഒൻപതിനായിരം ആയെങ്കിൽ അവിടെ കുറവ് എത്ര സംഭവിച്ചിരിക്കുന്നത് ആയിരം മാത്രമാണ് അസറ്റ് കുറഞ്ഞു അസറ്റ് ബേസിക്കലി ഡെബിറ്റാണ് ഡെബിറ്റുള്ള അസറ്റ് കുറയാൻ വേണ്ടി അസറ്റിന് ക്രെഡിറ്റ് അസറ്റിൻ്റെ പേരെന്താ എവിടെ ഫർണിച്ചറിന് ക്രെഡിറ്റാണ് മാത്രമല്ല അത് ലോസ് ആണ് അസെറ്റ് കുറഞ്ഞ ലോസ് അല്ലേ അപ്പോൾ റീവാല്യുവേഷന് ഡെബിറ്റ് എൻട്രി റീവാല്യുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എത്ര രൂപ ആയിരം അതും എവിടെ കാണിക്കണം റീവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം എന്തെന്നും പറഞ്ഞ് ഫർണിച്ചർ എമൗണ്ട് എത്രയാണ് ആയിരം അടുത്തത് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റീസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെറ്റേസ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് സൺഡ്രി ഡെറ്റേഴ്സിന് ഡൗട്ട്ഫുള്ളുണ്ട് അതിനാൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് പ്രൊവിഷൻ ആവശ്യമാണ് അപ്പോൾ സൺഡ്രി ഡെറ്റേസ് എത്രയാണെന്ന് അറിയണം എത്ര പന്ത്രണ്ടായിരമാണ് സൺഡ്രി ഡെറ്റേഴ്സ് എവിടെ നിന്ന് കിട്ടി ബാലൻസ് ഷീറ്റ് നോക്കണം എപ്പോഴും അങ്ങനെ കമ്പയർ ചെയ്യണം പന്ത്രണ്ടായിരം ഉണ്ടായിരുന്ന സൺഡ്രി ഡെറ്റേസിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് പന്ത്രണ്ടായിരത്തിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ദാറ്റ്സ് വൈ എ പ്രൊവിഷൻ ഈസ് റിക്വേറ്റ് അപ്പോഴും അതും അസറ്റിൻ്റെ ഡിക്രീസിൻ്റെ എഫക്റ്റ് ആണ് സോ എന്ത് ചെയ്യണം ആ പ്രൊവിഷൻ നമുക്കറിയാം മാത്രമല്ല പ്രൊവിഷൻ ക്രെഡിറ്റ് ബാലൻസുമായിരിക്കും ഓക്കെ ബേസിക്കലി സോ എവിടെ കാണിക്കുക ആ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലേ ക്രെഡിറ്റ് ആണ് മാത്രമല്ല അത് ലോസാണ് ലോസ് ആയതുകൊണ്ട് തന്നെ റീ ഡെബിറ്റ് എൻ്റെ എങ്ങനെ വരും റീ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പന്ത്രണ്ടായിരത്തിൻ്റെ ഫൈവ് പേഴ്സൻ്റേജ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അതും ലോസല്ലേ അതും എവിടെ കാണിക്കുക റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് സിക്സ് ഹൺഡ്രഡ് അടുത്ത ഐറ്റം ആൻഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഈസ് ടു ബി പ്രൊവൈഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ ഒരു പുതിയ കാര്യം കൂടി വരികയാണ് നേരത്തെ ഇല്ലാതിരുന്ന ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് മാറ്റി വെക്കണം ദാറ്റ് മീൻസ് ദിസ് ഈസ് എൻ അൺ റെക്കോർഡ് ലൈബിലിറ്റി നേരത്തെ ഇല്ലാതിരുന്ന ഒരു പുതിയ ലൈബിലിറ്റി ഡിറ്റക്ട് ചെയ്യുന്നൊരു തുല്യമാണത് ഇലക്ട്രിസിറ്റി ബിൽ ഔട്ട്സ്റ്റാൻഡിങ് ഒരു ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണത് ശരിയല്ലേ അപ്പോൾ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ് ഓർമ്മയുണ്ടോ ലോസാണ് ലോസ് ആവുമ്പോൾ റീവാലുവേഷന് ഡെബിറ്റാണ് മാത്രമല്ല ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ലൈബിലിറ്റി ബേസിക്കലി ക്രെഡിറ്റാണ് സോ എൻ്റെ എങ്ങനെയാണ് എഴുതും ആ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇലക്ട്രിസിറ്റി ബിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര രൂപ ഇരുന്നൂറ് രൂപ സോ അതിനെ ഇവിടെ കാണിക്കണം ലോസ് ആയതുകൊണ്ട് തന്നെ റീവാല്യൂഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കണം അല്ലേ അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് റുപ്പീസ് വൺ തൗസൻഡ് നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് മറ്റൊരു കാര്യം റീവാല്യൂഷൻ സമയത്ത് നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അൺ റെക്കോർഡ് അസറ്റ് ഗെയിൻ ആണ് അസെറ്റ് വരികയാണ് അസറ്റ് ബേസിക്കലി ഡെബിറ്റ് ആണ് സോ ഒരു പുതിയ അസറ്റും കൂടി വരികയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപ എൻ്റെ ഇങ്ങനെ വരും ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എന്തുകൊണ്ട് റിവാലുവേഷൻ ക്രെഡിറ്റ് ഗെയിൻ ആണ് അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ ഗെയിൻ അല്ലേ ഇപ്പോൾ എവിടെ കാണിക്കണം റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെഡി കാണിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം അവസാനമായിട്ട് എ ക്രെഡിറ്റർ ഓഫ് റുപ്പീസ് വൺ ഹൺഡ്രഡ് ഈസ് നോട്ട് ലൈക്ക്ലി ടു ബി ക്ലെയിംഡ് ആ ക്രെഡിറ്റേഴ്സിൽ ഒരു നൂറ് രൂപ ക്ലെയിം ചെയ്യാത്തതുണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഓഫ് ദാറ്റ് മീൻസ് ലയബിലിറ്റി വാല്യൂ കുറഞ്ഞിരിക്കുന്നു ക്രെഡിറ്റേഴ്സ് എന്ന ലയബിലിറ്റി നൂറ് രൂപ കണ്ട് കുറഞ്ഞിരിക്കുന്നു ലയബിലിറ്റി ബേസിക്കലി ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് ആയിട്ടുള്ള ലയബിലിറ്റി കുറയാൻ വേണ്ടി ലയബിലിറ്റിക്ക് ഡെബിറ്റ് സോ ക്രെഡിറ്റേഴ്സിന് ഡെബിറ്റ് അപ്പോൾ ലൈബിലിറ്റി കുറഞ്ഞാൽ അത് ഗെയിൻ ആണ് ദാറ്റ്സ് വൈ റീവാലുവേഷന് ക്രെഡിറ്റ് എൻ്റെ എങ്ങനെ വരും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അതിനെയും ഇവിടെ കാണിക്കണം റീവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം അപ്പോൾ റീവല്യൂഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസവും കൂട്ടി നോക്കുക ക്രെഡിറ്റ് സൈഡ് കൂട്ടിയാൽ നാലായിരത്തി ഒരുന്നൂറ് കിട്ടും ഡെബിറ്റ് സൈഡ് ആകുമ്പോൾ എത്ര വരും ആ മൂവായിരത്തി മുന്നൂറ് വരും അല്ലേ അപ്പോൾ എവിടെയാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ആ നാലായിരത്തി ഒരുന്നൂറിനെ രണ്ടടുത്തും എടുത്തെഴുതുക വ്യത്യാസം നാലായിരത്തി ഒരുന്നൂറിൽ നിന്നും ഡെബിറ്റ് സൈഡിലുള്ള മൂവായിരത്തി മുന്നൂറ് മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അത് ഡെബിറ്റ് സൈഡ് വ്യത്യാസം വരും ഇവിടെ റീവാലുവേഷൻ ആണ് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് എണ്ണൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ ഈ എണ്ണൂറ് രൂപയെ എന്ത് ചെയ്യണം ആ പഴയ ആയിട്ടുള്ള രമ്യയ്ക്കും സൗമ്യയ്ക്കും അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം അതായത് അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ് മൂന്ന് ഇസ് ടു രണ്ടേ സാക്രിഫൈസിൻ്റെ റേഷ്യോ ഒന്നും അല്ല ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം ഇവിടെ രണ്ടും തുല്യമാണ് എന്നാലും എടുത്ത് പറയുകയാണ് സാക്രിഫൈസിൻ്റെ റേഷ്യോ അല്ല ഓൾഡ് റേഷ്യോ തന്നെയാണ് അല്ലേ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ആ എണ്ണൂറിൻ്റെ അഞ്ചിൽ മൂന്ന് ഭാഗം നാനൂറ്റി എൺപത് രൂപ രമ്യയ്ക്കും എണ്ണൂറിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം മുന്നൂറ്റി ഇരുപത് രൂപ സൗമ്യയ്ക്കും റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് കിട്ടും ഇതിൻ്റെ എൻട്രി കൂടി എഴുതണം ഇല്ലേ റീവാലുവേഷൻ്റെ പ്രോഫിറ്റാണ് സോ എൻട്രി റീവാല്യുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കാരണം പ്രോഫിറ്റ് കിട്ടിയാൽ പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടുവാണ് ആ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ എയ്റ്റ് ഹൺഡ്രഡ് ടു രമ്യാസ് ക്യാപിറ്റൽ ഫോർ എയ്റ്റി ടു സൗമ്യാസ് ക്യാപിറ്റൽ ത്രീ ട്വൻറ്റി ഇതാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നിലവിൽ രണ്ടാളുണ്ടായിരുന്നു ഒരാളും കൂടി വരികയാണ് മൂന്നാളുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം നമുക്ക് ഒറ്റ ഫോമിൽ തന്നെ മൂന്ന് എമൗണ്ട് കോളം കൊടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം പഴയ ആയിട്ടുള്ള രമ്യയ്ക്കും സൗമ്യയും അവർക്ക് നിലവിൽ അവരുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു മുപ്പതിനായിരവും ഇരുപതിനായിരവും അതായത് അവർക്ക് ക്യാപിറ്റലിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് ക്യാപിറ്റൽ ബേസിക്കലി ക്രെഡിറ്റാണ് അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് വരണ്ടേ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ രമ്യയുടെ കോളം മുപ്പതിനായിരം സൗമ്യയുടെ കോളം ഇരുപതിനായിരം അതിനുശേഷം പക്ഷേ മായയ്ക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല കാരണം മായ ഇപ്പോൾ വന്നതേ ഉള്ളൂ മായ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മായ ഇത്തവണ പതിനയ്യായിരം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ എൻട്രി എഴുതിയാണ് ക്യാഷ് അക്കൗണ്ട് ടു മായാസ് ക്യാപിറ്റൽ എന്ന് എഴുതിയാണ് സോ മായയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്നും പറഞ്ഞ് മായയുടെ കോളത്തിൽ ആ പതിനയ്യായിരം രേഖപ്പെടുത്തുക അതിനുശേഷം മായ കൊണ്ടുവന്ന അയ്യായിരം രൂപ ഗുഡ്വില്ലിനെ നാം രമ്യയ്ക്കും സൗമ്യയ്ക്കും അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു ഓർമ്മയുണ്ടോ മൂവായിരവും രണ്ടായിരവും എൻ്റെ എഴുതിയാണ് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു രമ്യാസ് ക്യാപിറ്റൽ ടു സൗമ്യാസ് ക്യാപിറ്റൽ എന്ന് എഴുതിയാണ് അതും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം ഗുഡ്വിൽ രമ്യയുടെ കോളം മൂവായിരം സൗമ്യയുടെ കോളം രണ്ടായിരം തീർന്നില്ല ഇനിയുമുണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഒരൈറ്റം കൂടി ആണ് എന്നാണിപ്പോൾ നമ്മൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നാനൂറ്റി എൺപതും മുന്നൂറ്റി ഇരുപതും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു അതും കൂടി ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തണം അതിന് എൻട്രി എങ്ങനായിരുന്നു വന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു രമ്യാസ് ക്യാപിറ്റൽ ടു സൗമ്യാസ് ക്യാപിറ്റൽ എന്നായിരുന്നു ആ എൻട്രിയിലും രമ്യയ്ക്കും സൗമ്യയ്ക്കും ആണ് അതുകൊണ്ട് അതും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരണം റീ രമ്യയുടെ കോളം നാനൂറ്റി എൺപത് സൗമ്യയുടെ കോളം മുന്നൂറ്റി ഇരുപത് ഇനി നമുക്കിതിനെ ബാലൻസ് ചെയ്യാം ആദ്യം രമ്യയുടെ രണ്ട് വശവും നോക്കുക ക്രെഡിറ്റ് സൈഡ് മാത്രമാണ് കൂടുതൽ എത്രയാണ് ആ കൂട്ടുമ്പോൾ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രണ്ടിടത്തും മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി അൻപത് എന്ന് എഴുതുക വ്യത്യാസം ആ രമ്യയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്നെഴുതുക മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് ഇതുപോലെ തന്നെ സൗമ്യ ടോട്ടൽ ചെയ്യുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അത് ഡെബിറ്റ് സൈഡിൽ എഴുതുക വ്യത്യാസം ബാലൻസ് ക്യാരി ഡൗണിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതേ അതുപോലെ തന്നെ മായ ക്രെഡിറ്റ് ടോട്ടൽ പതിനയ്യായിരം രണ്ടിടത്ത് എഴുതുക അതുതന്നെ ബാലൻസ് ക്യാരിഡ് ഡൗൺ പതിനയ്യായിരം ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഞ്ചാമത്തെ അക്കൗണ്ടിങ് പ്രൊസീജിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഒരു പുതിയ ആളെ ഫേമിലിയേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഇതുവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ മാറ്റിവെക്കപ്പെട്ടിരുന്ന പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾഡ് പാർട്നേഴ്സ് ഇത്രയും കാലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ മാറ്റിവെക്കപ്പെട്ടിരുന്ന പ്രോഫിറ്റ് ബിസിനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പുതിയ ആളിന് അതിൻ്റെ പങ്ക് അർഹതയില്ലാത്തതിനാൽ അത്തരം പ്രോഫിറ്റിനെ അഡ്മിഷൻ സമയത്ത് പഴയ പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വീതം വെച്ച് കൊടുക്കണം ദാറ്റ്സ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഡിവൈഡഡ് എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് റിസർവ് ഫണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ പേരുകളിലായിരിക്കും അറിയപ്പെടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കെടി ബാലൻസ് ഈ പേരുകളായിരിക്കും അക്യുമലേറ്റഡ് പ്രോഫിറ്റിനെ അറിയപ്പെടുക അത് അവർക്ക് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രോഫിറ്റ് മാത്രമല്ല അക്യൂമിലേറ്റഡ് ലോസ് ഉണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റിവെക്കപ്പെട്ട ലോസ് ഇപ്പോഴും നിങ്ങളുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയും അഡ്മിഷൻ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് വിതമിച്ച് കൊടുക്കേണ്ടതാണ് അതിൻ്റെ പങ്ക് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പ്രോഫിറ്റിൽ മാത്രമല്ല ലോസിലും അവർ മാത്രമാണ് അവകാശികൾ അക്യുമുലേറ്റഡ് ലോസിനെ തിരിച്ചറിയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിനെയാണ് അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയുന്നത് അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടായാലും അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടായാലും അത് അഡ്മിഷൻ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ എങ്ങനെ തിരിച്ചറിയും തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ കാണപ്പെടുന്ന ലൈബിലിറ്റി സൈഡിൽ കാണപ്പെടുന്ന ജനറൽ റിസർവ് റിസർവ് ഫണ്ട് പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റിയിൽ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയും ഇതൊക്കെയാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ ലക്ഷണം അക്യൂമിലേറ്റഡ് ലോസോ ഒന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് രണ്ടായാലും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് പ്രോഫിറ്റാണ് വിതമ്പിച്ച് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബേസിക്കലി ക്രെഡിറ്റാണ് ക്രെഡിറ്റുള്ള ക്യാപിറ്റൽ ഈ പ്രോഫിറ്റിൻ്റെ പങ്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കൂടും കൂടാൻ വേണ്ടി ക്യാപിറ്റലിന് ക്രെഡിറ്റ് സോ അക്യൂബുലേറ്റഡ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ എൻട്രി അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്നേഴ്സ് ക്യാപിറ്റൽ ഓൾഡ് റേഷ്യോ എന്തുകൊണ്ടാണ് പ്രോഫിറ്റിൻ്റെ പങ്ക് കിട്ടിയാൽ പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ വർദ്ധിക്കണം നേരെ മറിച്ച് അക്യുമലേറ്റഡ് ലോസ് ആണെങ്കിലോ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ കുറയ്ക്കും ക്യാപിറ്റൽ ബേസിക്കലി ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് ഉള്ള ക്യാപിറ്റൽ കുറയണമെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം സോ അക്യുമുലേറ്റഡ് ലോസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ എൻട്രി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസ് രണ്ടിൻ്റെയും റേഷ്യോ ഓൾഡ് റേഷ്യോ അപ്പോൾ ഇന്ന് നാം പരിചയപ്പെട്ട കാര്യങ്ങൾ റീവാലുവേഷൻ്റെ പ്രോബ്ലം ചെയ്തു കൂടാതെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും ഓൾഡ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്ന് പഠിച്ചു പ്രോഫിറ്റ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന എൻട്രി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൾഡ് റേഷ്യോ അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസ് അടുത്ത ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും നാം ഇതുവരെ പഠിച്ച അക്കൗണ്ടിംഗ് പ്രൊസീജിയറിനെ പറ്റി അതായത് എന്തൊക്കെ പരിചയപ്പെട്ടേ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനും ട്രീറ്റ്മെൻറ്റും റീവാലുവേഷൻ ഓഫ് അസെറ്റ് ആൻഡ് ലാബിലിറ്റീസ് ലാസ്റ്റ് പഠിച്ച അക്യൂമിലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇത്രയും കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ നോട്ട്സ് തയ്യാറാക്കണം പലപ്പോഴും തിയറി ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകളെ പറ്റി ഇതുവരെ പഠിച്ച അഞ്ച് അക്കൗണ്ടിങ് പ്രൊസീജിയറിനെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് കൂടെ റെഫർ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് നോട്ട്സ് തയ്യാറാക്കുക ടീച്ചറിനയച്ചു കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം